എൻ്റെ പേര് ഷെറി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് കടന്നു വരുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ മുതലേ പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂളൊക്കെയും അറ്റൻഡ് ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 1992 ആണ് ഈ കർത്താവിനെ സ്വന്തരക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ടും ക്രിസ്തുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുവാനായിട്ടും എനിക്ക് സാധിച്ചത്. തുടർന്ന് 2005 എനിക്ക് ദൈവവേലയോടുള്ള ബന്ധത്തിൽ ക്യാമ്പസ് ക്രൂസേഡിൽ മറ്റ് പല സംഘടനകളിലും പ്രവർത്തിക്കുവാനായിട്ടും ഇന്ന് ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ ഒരു സുഹൃത്ത് ചില വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവർത്തനത്തെക്കുറിച്ച് എന്നോട് പറയാനായിട്ട് ഇടയായി തോന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ പല ബുക്കുകളും കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയായി തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഈ കമൻട്രീസ് ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇൻഡക്റ്റീവ് സ്റ്റഡിയെ കുറിച്ച് അറിഞ്ഞതായ സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വളരെ ലഘുവായിട്ടുള്ളതായ ഒരു പഠനമാണ്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടൊക്കെയും സാധിക്കുന്നുണ്ട് ഈ പ്രവർത്തനം ഈ ഒരു സ്റ്റഡിയിലൂടെ. ഞാൻ വളരെ ചില മാസങ്ങൾക്ക് മുമ്പാണ് ഇത് കൂടുതലായിട്ട് ഞാൻ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്, ഞാൻ എൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി പഠിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ എൻ്റെ കുഞ്ഞിന് ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതായ സമയത്ത് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് എങ്ങനെയെന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. അനേകരും വന്ന പല രീതിയിലുള്ളതായ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. കാരണം ഇത് സ്പൈൻ്റെ ഒരു സർജറിയാണ്, സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു രോഗമാണ് ഒക്കെ വന്നത്. അപ്പോൾ ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞതായ സമയത്ത് പലരും പറഞ്ഞു സ്പൈനാണ് അത്, നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പാരലൈസായി പോകാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കഴിവതും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഡോക്ടർ പറഞ്ഞു ചെയ്തില്ല എങ്കിൽ കുട്ടി ഷേപ്പ്ലെസ് ആയി പോവും, അതുപോലെ തന്നെ നടുവിനുള്ള വേദന, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞു. മറ്റുള്ളവരെ മറ്റൊരു രീതിയിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ചോയ്സിൽ പറയുന്നത് പോലെ നമ്മുടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചൊരു തീരുമാനം എടുക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇടയായി തോന്നും. ഇത് വളരെ നല്ല ഒരു പ്രതികരണമാണ് ഈ ഒരു പ്രവർത്തനത്തോട് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് വെള്ളറടയ്ക്ക് അടുത്ത് ഉള്ളതായ ഒരു ചർച്ചിൽ ഈ ഒരു പ്രവർത്തനം ഈ ഒരു ക്ലാസ് എടുത്തതായ സമയത്ത് അവിടെ +2 കഴിഞ്ഞതായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് വിനീത് എന്നാണ്. +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നതായ സമയത്ത് നമ്മൾ ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യാത്ത ഒരു തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളതായ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ അവന് എന്തുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവനെ കർത്താവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവനെ ഈ വർഷം മുതൽ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയും തുടർന്ന് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ അനേകർ പല രീതിയിലുള്ളതായ നല്ല സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തോന്നുന്നു. ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സ്റ്റഡി ആയതുകൊണ്ട് ഇന്ന് അനേകർക്കും സമയമില്ലാത്തൊരു കാലമാണ്. എന്നാൽ ഈ ഒരു സ്റ്റഡിയിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരല്പസമയം ഒരു അരമണിക്കൂർ ഒരു ദിവസം ദൈവവചനവുമായിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, കാരണം ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു വേറൊരു ബുക്ക് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനൊരു സാഹചര്യത്തിൽ അതൊന്നും കൂടാതെ സ്വയമേ വേദപുസ്തകത്തിൽ നിന്ന് ആഴമായിട്ട് പഠിക്കുവാനായിട്ട് അവർക്കൊരു നല്ലൊരു അവസരമാണ് ഈ ഇൻഡക്റ്റീവ് സ്റ്റഡിയിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ളതായ സഭകൾ ഇത് ഏറ്റെടുത്ത് അവരുടെ സ്വന്തം ഒരു ബൈബിൾ സ്റ്റഡി മെത്തേഡായിട്ട് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സഭയിലുള്ളതായ വിശ്വാസികൾ ആത്മീയമായിട്ട് വളരുവാനായിട്ടും കർത്താവിൽ നിലനിൽക്കുവാനായിട്ടും ഇടയായിരിക്കും. നല്ലൊരു ക്രിസ്തീയ മാതൃക അവരുടെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ കാണിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, ലോകത്തിൻ്റെ മുൻപിൽ നല്ലൊരു ക്രിസ്തീയ മാതൃക കാണിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, യേശുവിനെ അതിലൂടെ സാക്ഷീകരിക്കുവാനായിട്ടും
കർത്താവിൻ്റെ ജീവനുള്ള ഒരു സാക്ഷിയായിട്ട് അനേകരുടെ മുൻപിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും, ജീവിക്കുന്ന സാക്ഷിയായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ ദേശത്തുള്ളതായ അനേക അക്രൈസ്തവരെയും അങ്ങനെയുള്ളതായ വ്യക്തികളെയും കർത്താവിലേക്ക് നമുക്ക് ആകർഷിക്കുവാനായിട്ടും കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ടും നമുക്ക് സാധിക്കും. If you would like to get in touch, call us on 022-6533-3302 or email us at info@thereateofpreceptindia.org. You can also find us on preceptindia.org. God bless you.